ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖായിരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്, ഒന്നല്ലാട്ട് ഒരു ആറ് ബോട്ടിലാട്ടാണ്. അപ്പം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ആറ് ബോട്ടിലാട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള സെല്ലോ ടേപ്പാണ്. ആ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ടും വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് ചെയ്തിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതുപോലെ തന്നെ ഒരു അടുത്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മേലെ ഭാഗത്തായിട്ട് നമ്മൾ ഫുള്ളായിട്ടും വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ രണ്ട് ബോട്ടിലും ഒരു കോട്ട് അടിച്ച് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് ആണ്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ബോട്ടിലുണ്ടല്ലോ, ആ ഒരു ബോട്ടിലിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ ആ ഒരു മേലെ ഭാഗത്തായിട്ട് നമ്മൾ ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു അടുത്ത ബോട്ടിലേക്കും ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ ആ ഒരു താഴെ ഭാഗത്തായിട്ട് ഫുള്ളായിട്ടും ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു രണ്ട് ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സെല്ലോ ടേപ്പ് ഒന്ന് പറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ് ആവാത്ത ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് നല്ലൊരു പാർട്ടീഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ബോട്ടിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടേപ്പ് ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ ഒരു മേലെ ഭാഗത്ത് മാത്രമായിട്ട് വൈറ്റ് കളറും താഴെ ഭാഗത്ത് ബ്ലാക്ക് കളർ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പഴയ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ പേപ്പറൊക്കെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് ബോട്ടിലും ചെയ്യാനട്ടോ. എന്നിട്ട് നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് എടുത്തിട്ട് ഇതുപോലെ ബ്രഷിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേറൊരു കമ്പോ അല്ലെങ്കിൽ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ വൈറ്റ് ഡോട്ടൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് ഇതുപോലെ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്തിട്ട് വൈറ്റിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു രണ്ട് ബോട്ടിലേക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ആ ബോട്ടിലിൻ്റെ മേലുള്ള ഒരു പേപ്പർ ഒന്ന് ഇങ്ങനെ കീറി മാറ്റാം. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോട്ടിലായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബോട്ടിലെ നമ്മൾ രണ്ട് പാർട്ടീഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞു ബോട്ടിലാണെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ടുണ്ടോ, അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഒരു ഭാഗം ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ കളേർഡ് ആയിട്ടുള്ള ബോട്ടിലാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേർ പകുതിയായിട്ട് ഇങ്ങനെ രണ്ട് രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള രണ്ട് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് ഞാൻ ആദ്യത്തെ ഒരു ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ അടുത്ത ഒരു ബോട്ടിലേക്ക് ബ്ലാക്ക് കളറും പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു രണ്ട് ബോട്ടിൽ നന്നായിട്ടൊന്ന് ഫസ്റ്റ് കോട്ട് അടിച്ച് ഡ്രൈ ചെയ്യാൻ ശേഷം ഞാൻ സെക്കൻഡ് കോട്ടും കൂടി അടിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പെൻസിലാണ്. അപ്പോൾ നമ്മൾ പെൻസിൽ വെച്ചിട്ട് ബോട്ടിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള, അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് ബോട്ടിലേക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് മൊസ്താഷ് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ആ ഒരു ബ്ലാക്ക് ബോട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ ആ ഒരു വൈറ്റ് ബോട്ടിലേക്കും ഒരു സെയിം ഡിസൈൻ തന്നെ വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്കും വൈറ്റും ആക്രിലിക് പെയിൻറ് തന്നെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് ബോട്ടിലേക്ക് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ഒന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു മുസ്താഷ് ഫുള്ളായിട്ട് ഞാനൊന്നിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു വൈറ്റ് ബോട്ടിലേക്ക് ബ്ലാക്ക് ഡിസൈനൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ബോട്ടിലേക്കും ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മുസ്താഷിലൊക്കെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള രണ്ട് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇതിലൊരു ഡെക്കറേഷൻസും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ കളർ പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്.
ഇനി ഞാനിതിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വലിയൊരു മുസ്താഷും പിന്നെ അതുപോലെ ഒരു കണ്ണടയുടെ പോലുള്ളൊരു ഡിസൈനാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ബാംബൂ സ്ക്യൂവർ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്ക്യൂവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈർക്കിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും ഇവിടെ റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് പകരം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ കിട്ടും. നമ്മൾ സാധാരണ ഫ്ലവേഴ്സൊക്കെ വെക്കുന്നതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണടയുടെ ഒരു ഡിസൈൻ വേണമെങ്കിൽ ഒരു ബോട്ടിൽ, പിന്നെ ഒന്നിൽ മുസ്താഷ് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികളുടെ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഡെക്കറേഷനാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ നാല് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബോട്ടിൽ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസോൺ ജാർസ് ആണ് കേട്ടോ. ഇത് ജാമിൻ്റെ അതുപോലെ പിക്കിളിൻ്റെ ഒക്കെ ബോട്ടിലാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറ് ആക്രിലി പെയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് നേരിട്ട് ആക്രിലിക് പെയിൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഇങ്ങനെ ചോക്ക് പെയിൻ്റ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ ടാൽക്കം പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടാൽക്കം പൗഡർ ഒരു സ്പൂണിൻ്റെ ഒരു പകുതി അളവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ ചോക്ക് പെയിൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ബോട്ടിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചോക്ക് പെയിൻ്റ് ആകുമ്പോൾ നമ്മളെ ബോട്ടിൽ നല്ലൊരു ഫിനിഷിംഗ് ആണ് കാണാനായിട്ട്. ഗ്ലൈസിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ വൈറ്റ് കളർ ചോക്ക് പെയിൻ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ തന്നെ ടാൽക്കം പൗഡർ ഒരു ഹാഫ് സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഫുള്ളായിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മളൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെ വൈറ്റ് കളർ ചോക്ക് പെയിൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആ ഒരു രണ്ടാമത്തെ ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ ബേസ്കോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചോക്ക് പെയിൻ്റ് അല്ലാത്ത വേണമെങ്കിലും ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് ബോട്ടിലും ബ്ലാക്കും കളർ വൈറ്റ് കളറും പെയിൻറ്റ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ഡെക്കറേഷൻസ് കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിവിടെ ഇതിൽ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ നേരിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെൻസിൽ വെച്ചിട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഡിസൈനാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു വൈറ്റ് ബോട്ടിലേക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു ഡോഗിൻ്റെ ഒരു ബോണും പിന്നെ അതുപോലെ ഡോഗിൻ്റെ ഒരു ഫുട് പ്രിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ടല്ലേ, ആ ഒരു വൈറ്റിലേക്ക് നല്ലൊരു ഡിസൈനും ആയിട്ടുണ്ട്. അതിപ്പോൾ നല്ലൊരു അട്രാക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളർ ബോട്ടിലും ഇങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം. ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ വൈറ്റ് കളർ ബോട്ടിലുള്ള ഡിസൈൻ അല്ല കേട്ടോ ചെയ്യുന്നത്, വേറൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് ഒന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഈ ഡോഗ് ഇങ്ങനെ ഇരുട്ടത്ത് നോക്കുന്ന സമയത്ത് അവർ കണ്ണ് മാത്രം കാണുന്നതാണ്. അപ്പോൾ അതിങ്ങനെ കണ്ണിൻ്റെ ഒരു കൃഷ്ണമണി ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ആയിട്ട് പല ഭാഗത്തായിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഞാനിത് ഗൂഗിളിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഈ ബോട്ടിലെ നെക്കിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഒരു ജൂട്ടും കൂടെ അങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു മാസോൺ ജാർ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ആറ് ബോട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബോട്ടിൽസാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.